വിത്ത് ഷംറിൻ ഫാമിലിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. അപ്പോൾ ഈ പുതുവർഷത്തിൽ ഇത് നമ്മുടെ ആദ്യത്തെ യാത്ര വ്ളോഗാണ്. അപ്പൊ നമുക്കൊരു കവിതയിലൂടെ തുടങ്ങാം. കാലം ഇനിയും ഇരുളും, വിഷു വരും, വർഷം വരും, പിന്നെ ഓരോ തളിരിനും പൂ വരും, കായ് വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. നമുക്കിപ്പോഴീ ആർദ്രതയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. വരിക സഖി അരികത്ത് ചേർന്ന് നിൽക്കും. കക്കാടിൻ്റെ ഈ കവിത വളരെ വളരെ അർത്ഥവത്തായ കവിതയാണ്. അതായത്, നാളെ എന്ത് സംഭവിക്കുമെന്നോ നമ്മൾ എവിടെയാണെന്നോ ഒന്നും നമുക്കറിയില്ല. എപ്പോഴും അതൊരു മിസ്റ്ററിയാണ്. അപ്പോൾ ഓരോ പുലരിയും ഓരോ ദിവസവും നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി ഒരു ഉത്സവ പ്രതീതിയോടുകൂടി തന്നെ നമ്മൾ അതിനെ എതിരേൽക്കണം, ആഘോഷിക്കണം, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്നാണ് ഈ കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആവട്ടെ 2019 എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ മോട്ടോർ വേയിലൂടെയാണ്. ന്യൂസിലാൻഡിൽ മോട്ടോർ വേയ്സ് ഒക്കെ 100 kilometers ആണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. നമ്മളിന്ന് പോകുന്നത് ഒരു പാർക്കിലേക്കാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് ജീവിക്ക് വേണ്ടിയിട്ട്, അവൾക്ക് ഇങ്ങനെ ഓടി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ ട്രിപ്പ് ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്തത് നമ്മളെ ജീവിക്ക് കുട്ടിക്കാണ്. ഇവിടെ ബാക്കിലിരുന്ന് ലോലി കഴിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 80 kilometers per hour ആണ്. എല്ലാവർക്കും അബദ്ധം പറ്റുന്ന ഒരു ടണലാണിത്. കാരണം മോട്ടോർ വേല എല്ലാം 100 kilometers ആണ്. പെട്ടെന്ന് ഇവിടെ എത്തുമ്പോൾ സ്പീഡ് പോവും, ക്യാമറയിൽ പണിയിട്ടും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫൈൻ അടക്കും. അതാണ് ഇവിടെ സാധാരണ എല്ലാവർക്കും ഇതിൽ ആദ്യമായിട്ട് പോകണ എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം ആട്ടത്. ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പാർക്കിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഒരു കുഞ്ഞു വ്ളോഗാണ്, വളരെ സിമ്പിളായിട്ടുള്ള വ്ളോഗാണ്. സർപ്രൈസസ് ഒന്നും ഇല്ല. എല്ലാവരും കൂടെ ഹോളിഡേ ഒക്കെ ആയതുകൊണ്ട് ഈവനിങ് കൊണ്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്.
കാണാൻ കഴിയുന്നത് ട്രാം ആണ്. ഇത് ന്യൂസിലാൻഡിലെ ഒരു ഓൾഡസ്റ്റ് ട്രാം ആണ്. ഇതിപ്പോഴും ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ ട്രാമിൻ്റെ റെയിലാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്കിലേക്കാണ്. ഞങ്ങളിന്ന് എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും ഹോളിഡേ ആണ്. നമ്മളെ ടീം മൊത്തം ഉണ്ട്. മുഴുവൻ ചുറ്റി നടന്ന് കാണാൻ ഏകദേശം 1.8 kilometers ആണ്. നമ്മളൊരു ആവറേജ് സ്പീഡിൽ നടക്കുകയാണെങ്കിൽ 30 minutes കൊണ്ട് നമുക്ക് ഈ പാർക്ക് മൊത്തം കവർ ചെയ്യാം. ഈ പാർക്ക് എന്ന് പറയുന്നത് സണ്ണി ആയിട്ടുള്ള ഡേയ്സിൽ ഒരുപാട് പേര് ഈ പാർക്കിലുണ്ടാവും. പ്രത്യേകിച്ച് ഇവിടെ ഒരുപാട് നല്ല ബേർഡ്സ് അതുപോലെ തന്നെ ഡക്സ് ഇവരൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ പാർക്കിന് ചുറ്റും ഒരു നാച്ചുറൽ സ്പ്രിംഗ് ഫെഡ് ലേക്ക് ഉണ്ട്. ഇത് ഓക്ലാൻഡിലെ ഒരു വൺ ഓഫ് ദ ഏർലി വാട്ടർ സപ്ലൈ ആണ്. ഈ ലേക്കിന് ചുറ്റും നമുക്ക് ഒരുപാട് തരത്തിലുള്ള നേറ്റീവ് ബേർഡ്സിനെ കാണാം. അതായത് പുക്കിക്കോ, ടീൽ, ഓസ്ട്രേലിയൻ കൂട്ട്, ഷവലേഴ്സ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓക്ലാൻഡിലെ സൂ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് ടെക്നോളജി മ്യൂസിയം, അതിന് മൊട്ടാറ്റ് എന്നാണ് പറയുക, അത് അതുപോലെ തന്നെ വെസ്റ്റേൺ സ്പ്രിംഗ് സ്റ്റേഡിയം, ഇതെല്ലാം ഈ പാർക്കിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർക്കിൽ വരുന്ന ആൾക്കാർക്ക് ഇതെല്ലാം കാണാനുള്ളൊരു സൗകര്യം കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ വെസ്റ്റേൺ സ്പ്രിംഗ്സ് ലേക്ക് സൈഡ് പാർക്ക്. ഇവിടേക്കാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സിനെ കാണാം. മെയിൻലി ബേർഡ്സ്, അതായത് പൈഡ്, ഷാങ്, ഓസ്ട്രേലിയൻ കൂട്ട്, ബ്ലാക്ക് സ്വാൻ. We'll be right back.
ബേബി. ഇവിടെ എല്ലാവരും ഈ ബേർഡ്സിനെ ഫീഡ് ചെയ്ത് തിരക്കിലാണ്. നല്ലൊരു ബ്രൈറ്റ് ഡേ ആണെന്ന്. ഞങ്ങൾക്ക് ക്രിസ്മസ് ഒക്കെ മഴയിൽ മുങ്ങിപ്പോയാലും ന്യൂ ഇയർ എന്ന് പറയുന്നത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഈ പാർക്കിനെ പറ്റിയൊരു അഭിപ്രായം പറഞ്ഞോ. ഇഷ്ടപ്പെട്ടാ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞു തോമസേ. അഭിപ്രായം പാർക്കിനെ പറ്റി? അടിപൊളി പാർക്ക്. എങ്ങനെയുണ്ട് ടോണിയ? രക്ഷയില്ല. ഇതൊരു വുഡൻ ബെഞ്ചാണ് ഇവിടെ ഇരിക്കാനുള്ള. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ പാർക്ക് വിസിറ്റൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. എസ്പെഷ്യലി ജീവി നന്നായിട്ട് അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും റെസ്റ്റോറൻറ്റ് തേടി നടക്കുകയാണ്. അപ്പോൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങാനാണ് പ്ലാന്.
ഇന്നത്തെ ഈ കൊച്ചു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കാണാം.